അമ്മയുടെ കരുതൽ പോലെ ആരോഗ്യ സംരക്ഷണം. AVM ഹോസ്പിറ്റൽ, ഫാത്തിമഗിരി റോഡ്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 8594-057-885. Flowers Playwood, opposite CT Weybridge, Nilambur Road, Vandoor. Phone 9747-089284. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കാട്ടാന ചെരിഞ്ഞ നിരയിൽ. കാളികാവ് റേഞ്ചിന് കീഴിൽ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലും മൈലമ്പാറ പനച്ചോലയിലാണ് ഞായറാഴ്ച രാവിലെ ആനയുടെ ജഡം കണ്ടെത്തിയത്. ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആനയുടെ ജഡം വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കണ്ടത്. ഷോക്കേറ്റതാണ് ആന ചെരിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആനയുടെ ജഡത്തിനരികെ വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്കെതിരെ കേസെടുത്തതായി DFO സജികുമാർ പറഞ്ഞു. അതേസമയം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സർക്കാർ സംരക്ഷണം നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം പറഞ്ഞു. കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. നാല് ദിവസം മുമ്പാണ് ഇവിടെ ഒരാളെ ആന കൊന്നത്. കർഷകരുടെയും അതുപോലെ മനുഷ്യൻ്റെയും ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം നൽകേണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. അവരെ അനാസ്ഥയാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ കണ്ടെത്തേണ്ടത് ഗവൺമെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. അതായത് നമ്മളിപ്പോൾ ഞങ്ങൾക്ക് എന്താ അതിൽ ചെയ്യാൻ കഴിയുക? പ്രൈവറ്റ് ലാൻഡാണ് ഈ കാണുന്നത്. പ്രൈവറ്റ് ലാൻഡ് കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റിൽ നിന്ന് ആളുകൾ ആനകളും വന്യമൃഗങ്ങളും കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് വരുന്നത് തടയുന്ന ഒരു ഉത്തരവാദിത്തം, വലിയ ബാധ്യത സർക്കാർ ഏറ്റെടുത്ത് അതിന് പരിഹാരം കാണുകയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഇപ്പോൾ നാല് ദിവസം ഒരാൾ മരിച്ചു വന്നു, അവർക്ക് മരണത്തിന് ശേഷം അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ വേഗത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ആന ജീവൻ പോയതുകൊണ്ടും ആന ചെരിഞ്ഞതുകൊണ്ടും അതിൻ്റെ പേരിൽ ഈ നാട്ടിലെ കർഷകരെ പീഡിപ്പിക്കുവാനോ കർഷകരെ ഉപദ്രവിക്കാനോ ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ കാളികാവ്. സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു നാട് തിളങ്ങുന്നു. വണ്ടൂർ ഇടവണ്ണ.